നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കരൾ ഉറപ്പോടെ കേരളം മുന്നോട്ട്. ഒരു തോൽവി എന്ന് പറയണത് ദൈവം എനിക്ക് വെച്ചിട്ടില്ല. തോൽക്കൂല, തോൽക്കൂല. ഒരു സമയത്ത് എനിക്ക് വാശിയെ കഴിഞ്ഞ്. ഞാൻ ഇനിയും അധ്വാനിച്ച് 73 വയസ്സാലത്ത് ഇനിയും അധ്വാനിച്ച് 78 വയസ്സുള്ള കാലം ഞാൻ നോക്കി സംരക്ഷിച്ചിരിക്കും. ജനങ്ങൾക്ക് ഒരു പാഠമാവണം. പ്രളയം കനത്ത നാശം വിതച്ച കുട്ടനാട്ടിൽ പുനരധിവാസ ദൌത്യത്തിന് തുടക്കമായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 1.5 ലക്ഷം പേരെ വീടുകളിലേക്ക് വേഗം തിരികെയെത്തിക്കുക ലക്ഷ്യമിട്ട് 70,000 പേരുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഏറ്റവും വലിയ ശുചീകരണ യജ്ഞമാണിതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കുട്ടനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, പുനരധിവാസ പദ്ധതികൾക്ക് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായോ? എത്രത്തോളം പേരാണ് ഈ പദ്ധതിയിൽ അണിനിരക്കുന്നത്? പ്രളയം കനത്ത നാശം വിതച്ച കുട്ടനാട്ടിൽ പുനരധിവാസ ദൌത്യത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 1.5 ലക്ഷം പേരെയാണ് വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. 70,000 പേരുടെ പങ്കാളിത്തത്തോടെയാണ് കുട്ടനാട്ടിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഏറ്റവും വലിയ ശുചീകരണ യജ്ഞമാകും കുട്ടനാട്ടിൽ നടക്കുക. ഏതാണ്ട് 70,000 പേരുടെ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ ദൌത്യത്തിനാണ് ഇന്ന് കുട്ടനാട്ടിൽ തുടക്കമാകുന്നത്. മറ്റു വാർത്തയിലേക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിൽ മാതൃകയായി മന്ത്രി സി രവീന്ദ്രനാഥ്. തൃശൂരിൽ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ ചുമക്കാൻ മന്ത്രി നേതൃത്വം നൽകി. ശ്രീ വിശ്വനാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. സുവി, തൃശൂരിലെ ഏത് ക്യാമ്പിലായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പ്രവർത്തനം ഉണ്ടായത്? വിവരങ്ങൾ ദിവ്യ, തൃശൂരിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഇവിടെയാണ് എല്ലാ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളെല്ലാം തന്നെ എത്തിക്കുന്നത് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ സജീവ സാന്നിധ്യമാണ് സി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിനാണ് ഇവിടെ ജില്ലയുടെ മേൽനോട്ട ചുമതല. അദ്ദേഹം സാധനങ്ങൾ ചുമക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ News18 ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തകർക്ക്, വോളണ്ടിയേഴ്സിന് ഊർജം പകരുന്നതിനായി മന്ത്രി തന്നെ മുന്നോട്ട് വന്ന് ഈ സാധനങ്ങൾ ചുമക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നത് പോലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവലോകന യോഗങ്ങളിലും മറ്റും മന്ത്രി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാൻ മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്താറുണ്ട്. ഏതായാലും വളരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി ചുമതല നൽകുന്നതോടൊപ്പം ഒരു മാതൃക തീർക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വയം ഇതിൽ ഏർപ്പെട്ടുകൊണ്ട് മാതൃക തീർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മന്ത്രിമാരായ വി എസ് സുനിൽകുമാറും AC മൊയ്തീനും ഈ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ ഇത്, അതായത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർ ചേർന്ന് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം. തൃശൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന തരത്തിൽ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ സാമൂഹ്യ സേവനം. തൃശൂരിൽ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ ചുമക്കാൻ മന്ത്രി നേതൃത്വം നൽകുന്ന ദൃശ്യങ്ങളാണ് News18 ലഭിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിൽ പുനരധിവാസ ദൌത്യത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കുട്ടനാട്ടിൽ നിന്ന് സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഏതാണ്ട് 70,000 പേർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ബൃഹത് പുനരധിവാസ ദൌത്യം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടനാടിനെ വീണ്ടും വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ജനകീയ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സർക്കാർ. അതിന്റെ ഭാഗമായി
കൈനഗരിയിലാണ് മന്ത്രി ജി സുധാകരൻ ഇതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. മന്ത്രി ഇപ്പോൾ കൈനഗരിയിലേക്ക് കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാം ശുചീകരണ പ്രവർത്തനത്തെ കുറിച്ച്. ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ഉടൻ ജനമാരിങ്ങനെ വന്നു. ഇപ്പോൾ അരൂർക്കാർ മാത്രമാണ് വന്നിരിക്കുന്നത്. അരൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഏരിയ. കോൺസ്റ്റിറ്റ്യൻസി മൊത്തം വരത്തില്ല, പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി. അവിടെ നിന്നുള്ള വാഹനങ്ങളാണ് കെ പ്രസാദ്, ആരിഫ് സാബു, ഏരിയ സെക്രട്ടറി സാബു, എം എൽ എ ആരിഫ്, സെക്രട്ടറിയേറ്റ് അംഗം, മറ്റേ കയർ മിഷണറി കോർപ്പറേഷൻ്റെ ചെയർമാൻ, അവരുടെ നേതൃത്വത്തിൽ ധാരാളം ആൾ വന്നു കഴിഞ്ഞു. അവരെ നെടുമുടിയുടെ 15 വാർഡിലായിട്ട് വിന്യസിക്കുകയാണ്. എന്താണ് പ്രധാനമായും കുട്ടനാട് നേരിടുന്ന ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി ശുചീകരണ പ്രവർത്തനത്തെ? വെല്ലുവിളി വെള്ളം പമ്പ് ചെയ്ത് കളയാൻ. വെള്ളം ഇറങ്ങുന്നില്ല, കാരണം പാടശേഖരങ്ങളിലെ വെള്ളം പമ്പ് ചെയ്യാതെ റോഡിലെ വെള്ളം മാറില്ല. പാടശേഖരങ്ങളിലെ വെള്ളം തോട്ടിലെ വെള്ളത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട്, അല്ല തോട്ടിലെ വെള്ളവും പാടശേഖര വെള്ളവും ഒരുപോലെ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പമ്പ് ചെയ്താൽ തിരിച്ചു കിട്ടും. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും? അത് തൈമെടുക്കും, ഒരാഴ്ച കൊണ്ട് മാറും. കാരണം കിഴക്കൻ പ്രദേശത്തുള്ള മുഴുവൻ വെള്ളവും അണയിൽ നിന്ന് വന്നതും അണക്കെട്ടിൽ നിന്ന് വന്നതും പിന്നെ ഇവിടെ മഴ പെയ്തതും പിന്നെ കുട്ടനാട് സ്വതകളെ ഒരുമിച്ച് ഡെപ്പോസിറ്ററി കുട്ടനാട് ഇവിടെ ആണല്ലോ എല്ലാം വന്ന് വീഴുന്നത്. അത് ഒഴുകി പോകാൻ ഇപ്പോൾ തോട്ടപ്പള്ളി സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. കാര്യമായി അത് നല്ലപോലെ 300 മീറ്റർ വീതി കൂട്ടി. പണ്ട് 50 മീറ്റർ ആയിരുന്നു, പക്ഷേ തണ്ണീർമുക്കം മണ്ണ് അവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങളും മണ്ണിത്തട്ട മാറ്റവും ഒക്കെ തന്നെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പൂർണ്ണമായി അത് വിനിയോഗിക്കപ്പെട്ടില്ല. ഈ കുട്ടനാട് പ്രദേശത്തെ സ്കൂളുകൾ എല്ലാം പൂർണ്ണമായിട്ട് അതുവഴി ഒഴുകത്തില്ല, പഴയപോലെ ഒഴുകത്തുള്ളൂ. ക്യാമ്പിൽ കഴിയുന്ന ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുട്ടനാട്ടിലെ സ്കൂളുകൾ തുറക്കുന്ന താമസിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന്? അല്ല, ഇവിടെ തുറക്കാൻ ഒക്കില്ലല്ലോ, താമസിക്കല്ലോ. സ്കൂളൊക്കെ തുറക്കും. ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിന് അഡീഷണലായ ക്ലാസ് നടത്താൻ വേണമെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ക്യാമ്പുകൾ ക്ലാസ് നടത്താൻ എന്താണ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? ആലപ്പുഴ ക്യാമ്പുകളിലുള്ള കുട്ടികളെ ക്ലാസ്സായിട്ട് തിരിച്ചിട്ട് അധ്യാപകരെ അയച്ച് അവിടെ വേണേൽ ക്ലാസ് നടത്താം. അതിപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം ഉള്ളെങ്കിൽ അത് വേണ്ടി വരില്ല, അല്ലെങ്കിൽ അത് വേണ്ടി വരും. ഈ 3 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. കുട്ടനാട് പൂർത്തിയാവില്ല. കുട്ടനാട് അവസാനിക്കുന്ന ഒരു എൻ്റെ അഭിപ്രായത്തിൽ പുതിയ മഴയും പുതിയ വെള്ളവും ഇല്ലെങ്കിൽ 10 സെപ്റ്റംബർ അതിനു മുമ്പ് മെജോറിറ്റി വീടുകളിലേക്കും പോവാം, പോയി താമസിക്കാൻ വേണ്ടി പറ്റും. സി പി എം പ്രവർത്തകർ മാത്രമാണോ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ? അറിയില്ല, സി പി ഐ കൊണ്ടുവന്നവരാണ് ഈ കാണുന്നത് മുഴുവൻ. ഇതിനകത്ത് പാർട്ടിക്കാരല്ലാത്ത ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ ഇറക്കുന്നവരാണ്. 70,000 പരം ആളുകൾ ഇന്നത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പാർട്ടി കുട്ടനാട്ടുകാർ മൊത്തം ഉണ്ടല്ലോ. ആ 70,000 10,000 ഒഴിച്ച് 10,000 ഉള്ളു സി പി എമ്മിൻ്റെ. ബാക്കി എല്ലാവരും ഈ നാട്ടുകാർ തന്നെ, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ആർക്കും വായിക്കാൻ ആളുകൾ, അതിന് തടസ്സമൊന്നുമില്ല. സാധാരണ ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് കാണാറുള്ളത്. ഇന്ന് കറുത്ത ശുഭ്രവസ്ത്ര ആവശ്യമില്ല എന്ന് വിചാരിച്ചു. കാരണം ഇത് നല്ലതല്ലേ, ഇത് ഞാൻ ഊരും, ബനിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അപ്പോൾ ഇവിടെ അഴുക്കായതുകൊണ്ട് ഞാൻ ഈ വേഷത്തിലാണ് വന്നത്, കുഴപ്പമില്ല. ശുചീകരണ പ്രവർത്തനത്തിൽ ഇന്നും മുഴുനീളം പങ്കെടുക്കുമോ? ഇല്ല, ഇന്ന് ഞാൻ 2.5 മണിക്കൂർ ഈ വീട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകും. അപ്പോൾ ഞാൻ 8 ദിവസം തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഇവിടെ. ക്യാബിനറ്റും പിന്നെ പി ഡബ്ല്യുഡിയുടെ കുറച്ച് കാര്യമുള്ളതുകൊണ്ട് വൈകുന്നേരം 2 മണിക്കൂർ നാളെ പി ഡബ്ല്യുഡിയുടെ വീഡിയോ കോൺഫറൻസ് ഉണ്ട് കേരളം മൊത്തം. പിന്നെ 30-ാം തീയതി നിയമസഭയും പിന്നെ ക്യാബിനറ്റും ഉണ്ടല്ലോ, 1-ാം തീയതി തിരിച്ചു വരും. പ്രവർത്തകർക്കൊക്കെ ആവേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് മന്ത്രിയും ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. മന്ത്രി ജി സുധാകരന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് 1,00,000 കോടി രൂപ വേണ്ടിവരുമെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക്. ന്യൂസ് 8നോടാണ് ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകണം. റോഡ്, കുടിവെള്ളം, ശുചീകരണം എന്നീ മേഖലകളിൽ വലിയ തോതിൽ പുനരുദ്ധാരണം ആവശ്യമാണ്. ഇത്തരത്തിൽ ആധുനിക സമൂഹമായാൽ മാത്രമേ ഭാവിയിൽ കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാൻ കഴിയൂ എന്നും തോമസ് ഐസക് പറഞ്ഞു. ന്യൂസ് 8 പ്രത്യേക പരിപാടി ഇനിയുള്ള കേരളത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്റെ കണക്കിൽ ചുരുങ്ങിയത് 1,00,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം മിനിമം പറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡുകളുടെ നിർമ്മാണം, കുടിവെള്ളം, സാനിറ്റേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആധുനിക വ്യവസായ സമൂഹമായിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുനിന്ന് നമ്മുടെ ITയിൽ, BTയിൽ, ടൂറിസത്തിലൊക്കെ വേണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. കേരളത്തിൽ 2 തരത്തിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. കൃഷി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ നശിച്ചതിലൂടെ 25,000 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള ആസ്തി നഷ്ടത്തിന് പുറമെ വൻതോതിൽ വരുമാന നഷ്ടവും ഉണ്ടായി. സാധാരണ തൊഴിലാളികൾക്ക് എത്രയോ ദിവസത്തെ കൂലി നഷ്ടമായി. ടൂറിസം മേഖലയിൽ ഭീമമായ നഷ്ടം സംഭവിച്ചു. സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്കിൽ വലിയ കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 2 തരത്തിലുള്ള നഷ്ടമാണ്. ഇത് ആൾക്കാർ കണക്ക് പറയുമ്പോൾ രണ്ടും രണ്ടായിട്ട് കാണണം. ഒന്ന്, നമ്മുടെ ആസ്തികൾ
കൃഷി ഉൽപ്പന്നങ്ങൾ നശിച്ചതുകൊണ്ടുള്ള നഷ്ടം, അത് നമ്മളിപ്പോൾ കണക്കൂട്ടിയിട്ടുള്ളത് ഏതാണ്ട് ഈ 25,000 കോടി രൂപയുടെ അടുത്ത് വരുന്നതാണ്. പക്ഷെ വരുമാന നഷ്ടമുണ്ട്, അതിപ്പോൾ കണക്കൂട്ടിയിട്ടില്ല. കഴിഞ്ഞൊരു മാസമായിട്ട് കേരളത്തിലെ കൂലിവേലക്കാർ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പണിയുണ്ടോ? അവർക്കൊരു 400-500 രൂപ വില വെച്ച് കൂലി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂലി വെച്ചിട്ട് എത്രയായിരിക്കും നഷ്ടം അവരുടെ? ദുരിതാശ്വാസ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. നഷ്ടപരിഹാരം എത്രയും വേഗം ഉറപ്പാക്കണം. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് പ്രദേശത്ത് തന്നെ താമസ സൌകര്യം ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കലക്ടർമാരോട് നിർദ്ദേശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് സഹായം ഉറപ്പുവരുത്താൻ സർക്കാർ വീണ്ടും ഇൻഷുറൻസ് കമ്പനികളുടെ യോഗം വിളിച്ചു. പ്രളയബാധിത പ്രദേശങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് സന്ദർശിക്കും. തിരുവനന്തപുരത്തെത്തിയ രാഹുൽഗാന്ധി ഹെലികോപ്റ്ററിൽ ചെങ്ങന്നൂരിലേക്ക് പോകും. ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും. പ്രളയത്തിലകപ്പെട്ടവരെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, രാഹുൽഗാന്ധി തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി നേരെ ചെങ്ങന്നൂരിലേക്ക് റോഡ് മാർഗം പോവുകയാണോ? മറ്റ് അദ്ദേഹത്തിന്റെ പരിപാടികൾ, കാര്യപരിപാടികൾ ഏത് രീതിയിലാണ്? ദിവ്യ, 8:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹം റോഡ് മാർഗം ഇപ്പോൾ ശംഖുമുഖത്തുള്ള ഉദയ ഹോട്ടലിലാണ് ഉള്ളത്. ഇവിടെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ടിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരെ ചെങ്ങന്നൂരേക്കാണ് പോകുന്നത്. ചെങ്ങന്നൂര് ദുരിതാശ്വാസ ക്യാമ്പുകളിലാകും ആദ്യ സന്ദർശനം നടത്തുക. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം ആദ്യ സന്ദർശനം നടത്തും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി അദ്ദേഹം സംവദിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം നേരെ ആലപ്പുഴയ്ക്ക്, ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ഹെലികോപ്റ്റർ മാർഗം പോകും. ആലപ്പുഴയിലെത്തിയ ശേഷം അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്ക്, രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിൽ പങ്കെടുക്കും. സ്വീകരണം ഒരുക്കിയ ശേഷം 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശിക്കും. കൂടാതെ കോൺഗ്രസ് 1,000 പേർക്ക് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീട് വെച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഗഡുവായ 20 പേർക്കുള്ള വീട് വയ്ക്കാനുള്ള തുക അദ്ദേഹത്തിന് രാഹുൽഗാന്ധിക്ക് കൈമാറും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചാലക്കുടിക്കാണ് പോകുന്നത്. ചാലക്കുടിയിൽ എത്തിയ ശേഷം ചാലക്കുടിയിൽ പ്രളയബാധിത മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. പരവൂർ, ആലുവ മേഖലകളും സന്ദർശിക്കും. അതിനുശേഷം ഇന്ന് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം കഴിയുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇന്ന് രാത്രി കഴിഞ്ഞ ശേഷം നാളെ രാവിലെ എറണാകുളം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ദുരിതബാധിത മേഖലകളിലേക്കും എത്തിക്കാനുള്ള സാധനങ്ങളുടെ അടങ്ങുന്ന വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് അദ്ദേഹം നിർവഹിക്കും. 9 മണിയോടുകൂടിയാണ് ഈ ചടങ്ങ്. ഇത് കഴിഞ്ഞ് 9 മണിക്ക് ശേഷം അദ്ദേഹം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തിയ ശേഷം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാടേക്ക് പോകും. വയനാട് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം നാളെ അദ്ദേഹം മടങ്ങിപ്പോകുമെന്നാണ് ഇതുവരെയുള്ള വിവരം. ഇതിനിടയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ദുരിതബാധിതർക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അവശ്യ സാധനങ്ങൾ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നു. ഭക്ഷ്യസാധനങ്ങളടക്കം 4 ദിവസമായി കെട്ടിക്കിടന്നിട്ടും ഇത് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകുന്നില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച നിത്യാവശ്യ വസ്തുക്കളാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്താതെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കെട്ടിക്കിടക്കുന്നത്. ബിസ്ക്കറ്റ്, അരി, പാൽപ്പൊടി തുടങ്ങിയവയെത്തി 4 ദിവസമായിട്ടും ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇവ വിട്ടു നൽകൂ എന്ന വാദത്തിലാണ് റെയിൽവേ. റിസീവ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് കാണിക്കാതെ അത് തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഒറിജിനൽ റെസിപ്റ്റ് ചണ്ഡീഗഡിൽ നിന്ന് കൊറിയർ അയച്ചു വരുമ്പോൾ ഇനി ഒരു 3-4 ഡേയ്സ് എടുക്കും. അപ്പോൾ അവർ അതിൻ്റെ ഒറിജിനൽ ഇല്ലാതെ ഞങ്ങൾക്ക് സാധനം ക്ലിയർ ചെയ്യില്ല എന്നാണ് പറയണേ. അവർ 100 രൂപയുടെ ബോൺ പേപ്പർ വെച്ചിട്ട് തരാണ്, ബോൺ പേപ്പർ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാനാണ് പറയണത്. ഞങ്ങൾ ഞങ്ങളുടെ ഒറിജിനൽ ഐ പ്രൂഫ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് നിങ്ങളത് ചെക്ക് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 50-ലധികം ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. വീടുകളിലേക്ക് തിരികെ പോകുന്നവർക്ക് അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകൾ നൽകുന്ന നടപടിയും പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരിച്ചെത്താമോരുടെ വിലയ്ക്ക് ശേഷം വാർത്തയിലേക്ക് വീണ്ടും. വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടച്ചിട്ട നെടുമ്പാശ്ശേരി വിമാനത്താവളം നാളെ തുറക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾ സാധാരണ നിലയിൽ നടത്തുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. കൊച്ചി നേവൽ ബേസിൽ നിന്നുള്ള വിമാന സർവീസുകൾ ബുധനാഴ്ച ഉച്ചയോടെ അവസാനിപ്പിക്കും. യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്.
സിപിഐ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പ്രളയക്കെടുതിക്കിടെ ജർമ്മൻ യാത്ര നടത്തിയ മന്ത്രി കെ രാജുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമോ എന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്യും. ചീഫ് വിപ്പിനെയും യോഗം തീരുമാനിക്കും. സംസ്ഥാനത്ത് പ്രളയക്കെടുതി രൂക്ഷമായിരിക്കെ ജർമ്മനിക്ക് പോയ കെ രാജുവിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മന്ത്രിയെ തിരികെ വിളിച്ചതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി തന്നെ മന്ത്രിയുടെ നടപടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രധാന അജണ്ടയായി തന്നെ വിഷയം വന്നേക്കും. മന്ത്രിയുടെ യാത്ര തെറ്റായിപ്പോയെന്നും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്നുമുള്ള വികാരമാണ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് മന്ത്രിക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. എന്നാൽ കെ രാജു തെറ്റ് സംബന്ധിച്ച സാഹചര്യത്തിൽ കടുത്ത നടപടി വേണ്ടെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. അച്ചടക്ക നടപടിക്ക് തീരുമാനിച്ചാൽ തന്നെ ശാസനയടക്കമുള്ള ചെറിയ നടപടികളിൽ അത് ഒതുങ്ങിയേക്കും. അതേസമയം ഇ പി ജയരാജനെ മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ സി പി ഐക്ക് ലഭിച്ച ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് ആരെ നിയമിക്കണമെന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ ചെറുകിട തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത അരക്ഷിതാവസ്ഥയിൽ. നഷ്ടക്കഥയുണ്ടാക്കി സേവനഭാരമുയർത്തിയും വേതനം നിഷേധിച്ചുമാണ് തോട്ടമുടമകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത്. 4 മാസമായി കൂലി ലഭിക്കാത്ത പെരുന്തട്ട എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ദുരിതം ഇന്നലെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട്ടിലെ പ്രളയക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചത് തോട്ടം തൊഴിലാളികളെയാണ്. തോട്ടം മേഖലയിൽ കടുത്ത ചൂഷണം തുടരുന്നതിനിടെയാണ് മഴക്കെടുതിയും ഉണ്ടായത്. നഷ്ടക്കഥയുണ്ടാക്കി പല തോട്ടങ്ങളും പൂട്ടിയതോടെ പുറത്ത് ജോലിക്ക് പോയാണ് മിക്ക തൊഴിലാളി കുടുംബങ്ങളും കഴിഞ്ഞിരുന്നത്. മഴക്കെടുതിയോടെ അതും നിലച്ചു. പെരുന്തട്ട എസ്റ്റൺ, കുറിച്ചർമല എസ്റ്റേറ്റ്, ആയിഷ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ചെറുകിട എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളാണ് പട്ടിണിയിലായത്. ആ എസ്റ്റേറ്റിലുള്ള തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള വേതനങ്ങൾ ലഭിക്കുന്നില്ല. മാസങ്ങളോളം പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാത്ത സാഹചര്യം വയനാട് ജില്ലയിൽ നിലനിൽക്കുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ സംവിധാനം ഇന്ന് കൃത്യമായി ലഭിക്കാതെ അവർ വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം തോട്ടം തൊഴിലാളികൾക്കുണ്ട്. ആ ഒരു മുറിക്കുള്ളിൽ കുടുംബങ്ങളും അവരുടെ പ്രായപൂർത്തിയായവരും വിവാഹമായിട്ടുള്ള മക്കൾ ഉൾപ്പെടെ തിങ്ങിക്കൂടി ജീവിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി വേതന പരിഷ്കരണമില്ല. വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും പലർക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മുഖ്യധാര ട്രേഡ് യൂണിയനുകളും തോട്ടം ഉടമകളും ഒത്തുകളിക്കുമ്പോൾ പ്രളയകാലത്തു കിട്ടിയ കിറ്റുകൊണ്ട് പശിയടക്കേണ്ട ഗതികേടിലാണിവർ. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. താമരശ്ശേരി ചുരത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ പുതുപ്പാടി പഞ്ചായത്ത് നടപടി തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുരത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പരിസ്ഥിതി ലോല പ്രദേശമായ ചുരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. പുതുപ്പാടി പഞ്ചായത്തിൽ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയതാണ് പരിശോധിക്കുന്നത്. ചുരത്തിന് ഭീഷണിയായ 4-നില കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചതോടെയാണ് മറ്റു കെട്ടിടങ്ങളുടെ നിയമസാധുതയും പരിശോധിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള ചില നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി. അത് പരിശോധിക്കും. ഇത്തരത്തിൽ നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണം ഉണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. വൻകിട നിർമ്മാണങ്ങൾക്കുള്ള അനുമതി നൽകിയതിന്റെ അപാകത ശ്രദ്ധയിൽപ്പെട്ടതായി പഞ്ചായത്ത് അംഗം IB രജി. നമ്മുടെ ഭരണസമിതി വരുമ്പോ ഈ ബിൽഡിംഗ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് കളക്ടർ തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട് ചുരത്തിൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പാടില്ല എന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് തന്നെ വന്നിട്ടുണ്ട്. 1-ാം വളവിനും 3-ാം വളവിനും ഇടയിലുള്ള വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പിണറായി കൂട്ടക്കൊലക്കേസിലെ പ്രതി സൌമ്യ ജയിലിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംഭവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം പിണറായി കൂട്ടക്കൊലയിൽ പോലീസ് തുടരന്വേഷണം നടത്തണമെന്നാണ് സൌമ്യയുടെ ബന്ധുക്കളുടെ ആവശ്യം. പിണറായി കൂട്ടക്കൊലക്കേസിൽ പ്രതി സൌമ്യ ജയിലിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജയിൽ വകുപ്പിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഉത്തരമേഖല ജയിൽ DIG പ്രാഥമിക റിപ്പോർട്ട് സ്വീകരിക്കുകയല്ലാതെ കൂടുതൽ പരിശോധനകൾ നടത്തിയിട്ടില്ല. ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിട്ടും അവരുടെ കണ്ണുവെട്ടിച്ച് റിമാൻഡ് തടവുകാരിയായ സൌമ്യ ആത്മഹത്യ ചെയ്തു എന്നതാണ് ദുരൂഹതയ്ക്ക് ഇട നൽകുന്നത്. കേസിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സൌമ്യ ആത്മഹത്യ ചെയ്തു, 3 ദിവസം പിന്നിടുമ്പോൾ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം, ഒരു ഉന്നതതല അന്വേഷണം ഈ കാര്യത്തിൽ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ, ഒരു അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് ഉയർന്ന തലത്തിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യയും ദുരൂഹതയും ഉളവാക്കുന്നു. മാത്രമല്ല, ഈ വനിതാ ജയിലിലെ ആവശ്യത്തിന് ജീവനക്കാരുണ്ട്. അതേസമയം പിണറായി കൂട്ടക്കൊലയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കരുതെന്ന ആവശ്യമാണ് സൗമ്യയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണത്തിൽ അത് വ്യക്തമാകുമെന്നുമാണ് ബന്ധുക്കളുടെ നിലപാട്. കൂട്ടക്കൊലയിൽ നീതിപൂർവമായ അന്വേഷണം നടക്കാത്തതിനാലാണ് മൃതദേഹം ഏറ്റുവാങ്ങേണ്ട എന്ന് തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നു. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഡിഎംകെ അധ്യക്ഷനായ എം കെ സ്റ്റാലിനെ ഇന്ന് തെരഞ്ഞെടുത്തേക്കും. ചെന്നൈയിൽ ചേരുന്ന ജനറൽ കൌൺസിൽ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കലാണ് യോഗത്തിന്റെ അജണ്ട. അധ്യക്ഷസ്ഥാനത്തേക്ക് എം കെ സ്റ്റാലിൻ മാത്രമാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 2 കിലോയിലധികം ഭാരമുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കും. ഇന്നലെ പുറത്തിറക്കിയ ഡ്രോൺ നയത്തിലാണ് വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നത്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോണുകളെ 5 വിഭാഗങ്ങളായി തിരിച്ചാണ് നയം പുറത്തിറക്കിയിരിക്കുന്നത്. 250 ഗ്രാം വരെ ഭാരമുള്ളവ നാനോ വിഭാഗത്തിലും 250 മുതൽ 2 കിലോ വരെയുള്ളവ മൈക്രോ വിഭാഗത്തിലും ഉൾപ്പെടുത്തി. 2 കിലോയിലധികം ഭാരമുള്ളവയ്ക്ക് ലൈസൻസ് ഏർപ്പെടുത്താനാണ് തീരുമാനം. ലൈസൻസ് ലഭിക്കുന്നവർക്ക് തിരിച്ചറിയൽ നമ്പർ നൽകും. And of course, you know, you have to file your flight plan both with Digital Sky and with the local police. The local police notification will happen through the Digital Sky platform as well. ഡൽഹിയിലെ വിജയ് ചൌക്ക്, രാജേന്ദ്ര അതിർത്തി, സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ, തന്ത്രപ്രധാന മേഖലകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മുകളിലും സമീപവും ഡ്രോൺ ഉപയോഗിക്കുന്നതിന് കർശന വിലക്കുണ്ട്. കുട്ടികൾ കളിപ്പാട്ടമായി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് 2 കിലോയിൽ താഴെ ഭാരമുള്ളത്. വീഡിയോ ചിത്രീകരണത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് 5 മുതൽ 50 കിലോ വരെയാണ് ഭാരമുണ്ടാവുക. ഇത്തരം ഡ്രോണുകളുടെ ഉപയോഗം നയം നടപ്പാക്കുന്നതോടെ കർശനമായി നിയന്ത്രിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രളയബാധിത പ്രദേശങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയാണ് ഇന്ന്. തിരുവനന്തപുരത്തെത്തിയ രാഹുൽ ഹെലികോപ്റ്ററിൽ ചെങ്ങന്നൂരിലേക്ക് പോകും. ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. പ്രളയത്തിലകപ്പെട്ടവരെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അദ്ദേഹം ചെങ്ങന്നൂരിലേക്ക് പുറപ്പെട്ടോ? അദ്ദേഹം ഏതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സന്ദർശിക്കുന്നത്? മറ്റാരൊക്കെയാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്? അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ ഹംസ്ര ഹോട്ടലിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് അദ്ദേഹം പോകും. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ചെങ്ങന്നൂരിലേക്കുള്ള ഹെലികോപ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അനുഗമിക്കും എന്നാണ് ഇതുവരെയുള്ള വിവരം. 2 ഹെലികോപ്റ്ററുകളിലായിരിക്കും ഇവർ സഞ്ചരിക്കുക എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യം ഇവർ സഞ്ചരിക്കുക അടുത്ത ചെങ്ങന്നൂരിലുള്ള റിലീഫ് ക്യാമ്പിലേക്കായിരിക്കും അദ്ദേഹം ആദ്യം പോകുന്നത്. ക്രിസ്ത്യൻ കോളേജിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലെ റിലീഫ് ക്യാമ്പിൽ 2-ആമതായി 10:30 ചെങ്ങന്നൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ റിലീഫ് ക്യാമ്പിലായിരിക്കും അദ്ദേഹം 2-ാം സന്ദർശനം നടത്തുന്നത്. അതിനുശേഷം ചെങ്ങന്നൂരിൽ തന്നെയുള്ള ഇടങ്ങാട് വില്ലേജിലുള്ള മറ്റൊരു റിലീഫ് ക്യാമ്പിലും അദ്ദേഹം സന്ദർശിക്കും. ചെങ്ങന്നൂർ ഇത്തരത്തിൽ 3 റിലീഫ് ക്യാമ്പുകളിലാണ്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായിരിക്കും ചെങ്ങന്നൂരിൽ അദ്ദേഹം സന്ദർശിക്കുക. അതിനുശേഷം നേരെ ആലപ്പുഴയിലേക്കാണ് അദ്ദേഹം പോകുക. ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കും ഹെലികോപ്റ്റർ മാർഗം തന്നെയാണ് പോകുന്നത്. അവിടെ എത്തിയ ശേഷം റിലീഫ് ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പ് കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ആ സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. 1:30 അദ്ദേഹം ലിയോ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തും. അവിടെ നിന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകും. എന്നാൽ ആലപ്പുഴയിൽ തന്നെ KCCC 1000 വീടുകൾ ഈ മേഖലകളിൽ, ദുരന്ത മേഖലകളിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ടമായി 20 വീടുകൾക്കുള്ള സമാഹരിച്ച തുക കൈമാറും. അതിനുശേഷം 3:30 തൃശ്ശൂർ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ 9 മണി ഒറ്റനോട്ടത്തിൽ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.